കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എസ്ട്രോളജിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ വിഷയം വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യുന്ന ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല. അപ്പം ഈശ്വരൻ എല്ലാവരെയും പോസിറ്റീവ് ചിന്താഗതികളുടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാലവും സുഖമോ എല്ലാവർക്കും എല്ലാ കാലവും നിരന്തരമായിട്ട് പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു വിഷമത ഉണ്ടാകുമ്പോൾ, നമുക്കൊരു വിഷമത ഉണ്ടെന്ന് അവനവന് തോന്നണം. ആ തോന്നി രക്ഷപ്പെടാനുള്ള അല്ലെ അവനവൻ്റെ നെഗറ്റീവ്സ് അവനവൻ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോവാതെ അവനവൻ്റെ തെറ്റിന്, ഇപ്പോൾ ഉദാഹരണം പറയാം, എഴുതാൻ അറിയാത്തതിന് പേനെ കുറ്റം പറയുക, സ്വിച്ചിടാൻ അറിയാൻ വയ്യാത്തതിന് വയർമനെ കുറ്റം പറയുക എന്നൊക്കെ പറഞ്ഞ പോലെ, അവനവൻ്റെ തെറ്റ് അല്ലെ അവനവൻ ഉണ്ടായേക്കുന്ന ഒരു നെഗറ്റീവ് ചിന്ത അല്ലെ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു ദോഷം അവനവൻ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നൊരവസ്ഥ, അവനവൻ്റെ നെഗറ്റീവ് അവനവൻ മനസ്സിലാക്കിയെങ്കിലേ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുമ്പോഴെങ്കിലും അത് ചിന്തിച്ച് പ്രവർത്തിച്ചെങ്കിലേ ഒരാൾക്ക് വിജയം തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക, ഫുൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യവും നിൽക്കുക. എന്തെങ്കിലും ദോഷമായിട്ടുള്ള അവസ്ഥകൾ, എന്തെങ്കിലും പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറ്റബോധം, അത് മനുഷ്യന് തോന്നുന്നൊരു വികാരം തന്നെയാണ്, എല്ലാവർക്കും പൊതുവെ തോന്നാം. എന്നാൽ ഞാനിപ്പോൾ പറയുന്ന കുറച്ച് അക്ഷരങ്ങളുടെ ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ന്യൂമറോളജി പ്രകാരമാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അപ്പം ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ആദ്യമോ അവസാനമോ മധ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ, ആദ്യ അവസാനം മധ്യം ഇത് മൂന്നാണ് പ്രാധാന്യം, ഇതിനിടയ്ക്ക് വന്നാൽ അത്രയും ഗുണമില്ലെന്നാണ് പറയുന്നത്. ഞാനീ പറയുന്ന അക്ഷരങ്ങൾ 15 അക്ഷരങ്ങളാണ് ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ അക്ഷരങ്ങൾ എല്ലാം നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ട് ആ ആൾ നല്ല ഉയർച്ചയിൽ എത്തുന്ന അവസ്ഥയിൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ മറ്റുള്ളവരെ ഉയർച്ച എത്തത്തില്ലെന്നല്ല പറയുന്നത്, അത് ജാതകപ്രകാരമാണ്. ജാതകം ചിന്തിച്ചെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഫോണിൽ കൂടെ ചോദിക്കുക, നല്ലൊരു ജ്യോതിഷനെ നേരിട്ട് പോയി കണ്ട് ചോദിച്ച് അതിൻ്റെ കാര്യകാരണ സഹിതം വിഷയങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ വെച്ച് മനസ്സിലാക്കുക. അപ്പം നമുക്ക് എന്തായാലും പൊതുവേ പറയുന്ന ന്യൂമറോളജി പ്രകാരം പറയുന്ന ഫലങ്ങളാണിത്. ഇതിൽ കൂടുതലാണ് കൃത്യത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ പോലെ നല്ലൊരു ന്യൂമറോളജിസ്റ്റിനെയോ നല്ലൊരു ജ്യോതിഷനെയോ സമീപിക്കുക. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എ ആയിട്ടുള്ള ധാരാളം പേരുണ്ട്. അരുണുണ്ട്, ആരിസുണ്ട്, പിന്നെ അജയുണ്ട്, അങ്ങനെ പല പേരുകളുണ്ട് അല്ലേ. അപ്പം അതൊക്കെ പേരിൻ്റെ അർത്ഥങ്ങളുള്ള പേരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ചില പേരുകൾക്ക് അർത്ഥം കാണില്ല, അർത്ഥമില്ലാത്ത പേരിട്ട് കഴിഞ്ഞാലും അനർത്ഥമായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ പറയാം, സി ചന്ദ്രനുണ്ട്, ചാണ്ടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളുണ്ട്. ചിത്രഗുപ്തനുണ്ട്. ഇപ്പോൾ വളരെ ഞാൻ കളിയാക്കി പറഞ്ഞതല്ലേ കേട്ടോ, ചിത്രഗുപ്തൻ എന്നും പേരുള്ള ഒരാളുടെ പ്രശ്നം നോക്കാൻ വന്നു. എന്നുവെച്ചാൽ കാലിൻ്റെ ചിത്രഗുപ്തനൊന്നും അല്ല, ഇത് മനുഷ്യനാണ്. അപ്പം അതുപോലെ തന്നെ അടുത്ത് ഡി വെച്ച് പറയുകയാണെങ്കിൽ ദിലീപുണ്ട്, ധനഞ്ജയനുണ്ട്, ധനീഷുണ്ട്, അങ്ങനെ ധാരാളം പേരുകളുണ്ട്. അടുത്ത് ജി വെച്ച് പറയുമ്പം ഗിരീഷുണ്ട്, ഗീതുണ്ട്, ഗോപികയുണ്ട്, ഗോപാലനുണ്ട്. അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ ഞാൻ ഉദാഹരണങ്ങളായി പറയുന്നതെല്ലാം കേട്ടോ. അതുപോലെ എച്ച് ഹരീഷുണ്ട്, ഹരിയുണ്ട്, ഹരികൃഷ്ണനുണ്ട്, ഹാരിസുണ്ട്, അങ്ങനെ ധാരാളം പേരുകളുണ്ട്. പിന്നെ ജെ ജഗദീഷുണ്ട്, ജിനു ഉണ്ട്, ജോബിനുണ്ട്, അങ്ങനെ ധാരാളം പേരുണ്ട്. ഇതൊക്കെ പ്രശസ്ത പേരുകളാണ് ഞാനീ പറയുന്നത് കേട്ടോ. പിന്നെ കെ കരുണാകരനുണ്ട്, കിരണുണ്ട്, അങ്ങനെ കുമാരനുണ്ട്, അങ്ങനെ ധാരാളം പേരുകൾ കെ വെച്ചിട്ട് ഫേമസ് ആയി പോയ ആൾക്കാരുണ്ട്. അടുത്ത എം വെച്ച് പറയാൻ മോദിയുണ്ട്, ഇപ്പോൾ പാർട്ടിയൊന്നും അല്ല കേട്ടോ. മോഹനുണ്ട്, മോഹനകൃഷ്ണനുണ്ട്, മോഹനചന്ദ്രനുണ്ട്, പിന്നെ അങ്ങനെ മനീഷുണ്ട്, മാധവനുണ്ട്, ധാരാളം പേരുകൾ എം ചേർത്തിട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അടുത്തത് എന്നെ വരുവാണെങ്കിൽ നരേന്ദ്രനുണ്ട്, അതുപോലെ നരേന്ദ്രപ്രസാദുണ്ട്, നന്ദനുണ്ട്, നന്ദഗോപാലുണ്ട്, അങ്ങനെ ധാരാളം പേര് എന്നെ ചേർത്ത് പറയാറുണ്ട്. പിന്നെ ഓ ചേർത്ത് നമ്മൾ പറയുമ്പോഴത്തേക്കും ഓ ചേർത്ത് ഓമനയുണ്ട്, പിന്നെ ഓമനക്കുട്ടനുണ്ട്, അങ്ങനെ ധാരാളം പേരുകൾ ഓ ചേർത്ത് നമുക്ക് പറയാനുണ്ട്. പിന്നെ
ആറ് രതീഷുണ്ട്, രാജു ഉണ്ട്. രാജു എന്ന പേര് എല്ലാ സമുദായത്തിലും രാജു എന്ന പേര് പൊതുവെ കണ്ടുവരാറുണ്ട്. രാജനുണ്ട്, അങ്ങനെ പല പേരുകൾ ആറ് വെച്ച് നമുക്ക് പറയാനുണ്ട്. അവരൊക്കെ വിജയിച്ച് പോയ ഒരു പേരുകളിൽപ്പെട്ടതാണ്. പിന്നെ എസ് വെച്ച് വരുമ്പോഴത്തേക്കും ശ്രീഹരിയുണ്ട്, ശ്രീധരനുണ്ട്, സുധീഷുണ്ട്, സുഭാഷുണ്ട്, അങ്ങനെ ധാരാളം പേരുകളുണ്ട്. ഇപ്പം അടുത്തത് ടി ആണ്. ടി വരുമ്പം തങ്കപ്പനുണ്ട്, തങ്കച്ചനുണ്ട്, താമരാക്ഷനുണ്ട്, താമരാക്ഷൻ പിള്ളയുണ്ട്, അങ്ങനെ ധാരാളം പേരുകൾ ടി വെച്ച് വരുന്നുണ്ട്. ത്രിവിക്രമനുണ്ട്, അതൊക്കെ ടി വെച്ച് പറയുന്നതാണ്. പിന്നെ വി വെച്ച് വരുമ്പോൾ വിഷ്ണുവുണ്ട്, വിനായകനുണ്ട്, വിനയനുണ്ട്, അങ്ങനെ ധാരാളം പേര് വി വെച്ച് വിഷ്ണുപ്രസാദമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകളെ വി വെച്ച് നമുക്ക് പറയാനുണ്ട്. പിന്നെ വൈ വരുമ്പോഴത്തേക്കും വൈ അടുത്ത് യാരിസ് ഉണ്ട്, അങ്ങനെ ധാരാളം പേര് വൈ അർത്ഥം നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ഈ അക്ഷരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പേരിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമോ അല്ലെ അവസാനമോ ഈ അക്ഷരങ്ങൾ വരുന്നത്, അല്ലെ മധ്യമത്തിൽ ഈ അക്ഷരങ്ങൾ വരുന്നതൊക്കെ ഏറ്റവും വിജയപ്രദമായിട്ട്, ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാൽ അത് കണക്കാക്കാതെ പിന്നെയും പിന്നെയും വിജയി, അത് എത്ര പ്രയത്നിച്ചാലും വിജയം കൈവരിക്കണം എന്ന രീതിയിൽ പ്രയത്നിക്കുന്ന ആ ഒരു അക്കക്കാരൊക്കെ ആയിട്ടാണ് സാധാരണ കണ്ടുവരിക. ഈ അക്ഷരങ്ങൾ ഇവർക്ക് എപ്പോഴും പോസിറ്റീവ് ഗുണങ്ങളെ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ ഇവർക്ക് പ്രധാനം ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നേരത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഇവിടെ പ്രശ്നം വെക്കാനായിട്ട് വന്നു. അവരുടെ പേര് ശ്രീന എന്നായിരുന്നു. ശ്രീന എന്ന് വെച്ചാൽ എന്താ, ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം, ഞാൻ എന്ന് വെച്ചാൽ ഇല്ല, ഐശ്വര്യമില്ല. അപ്പം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ആദ്യം ഇവർക്ക് ശ്രീ എന്ന് പറഞ്ഞ എസ് ലെറ്റർ അവർക്ക് പറ്റത്തില്ല. ഇവർ ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവർ 94 ഡേറ്റ് കറക്റ്റ് ഓർക്കുന്നില്ല, 94 വർഷം മാത്രമേ ഓർക്കുന്നുള്ളൂ ആ ഒരു പേര് കൊണ്ട് ഞാൻ ഓർത്ത. അപ്പം അത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഇവർക്ക് എയോ എന്നോ ഒക്കെയാണ് ആദ്യ അക്ഷരം ഗുണകരമായിട്ട് പറയുന്നത്. അപ്പം അതനുസരിച്ച് അവർക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവർക്ക് കൂടെ ഇഷ്ടപ്പെട്ട നല്ല ഒരു പേര് ന്യൂമറോളജി പ്രകാരം ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് പിന്നീട് വിളിച്ചു പറയുകയുണ്ടായി. സദാ ഇപ്പോഴത്തെ ചിന്താഗതി കണ്ടിരുവാണെങ്കിൽ ആ ദോഷമുണ്ടായാൽ വിളിച്ചു പറയും, ഗുണമുണ്ടായാൽ വിളിച്ചു പറയില്ല. പക്ഷെ എന്നെ അപേക്ഷിച്ച് നമുക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് എന്ന് വെച്ചാൽ എല്ലാവരും ഗുണമുണ്ടാകുന്നവർ വിളിച്ചു പറയാറുണ്ട്. അപ്പം ഈ ആൾ ഇതുപോലെ നമുക്ക് വിളിച്ചു പറഞ്ഞു. ന്യൂമറോളജിക്കകത്തും വളരെയധികം കാര്യമുണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.